നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ കഴിവ് തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ അറിയുന്ന കഴിവാണ്. അതിലപ്പുറം ഒരു കഴിവ് പറയാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല. ആ കുട്ടി എത്ര ഭാഷ സംസാരിച്ചാലും ഖുർആൻ ഓതാൻ അറിയില്ലേ? കഴിവ് കുറഞ്ഞവനാണ്. തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ അറിയാത്ത മോനാണോ നിങ്ങളെ മോൻ? അവൻ LLB അല്ല, BBC അല്ല, എന്ത് CC പഠിച്ചാലും ശരി, അവന് സ്റ്റാറ്റസ് കുറവാ, അവന് നിലവാരം കുറവാണ്. ഖുർആൻ നന്നായി പഠിപ്പിക്കണം. അത് മാതാപിതാക്കൾക്ക് വുജൂബാണ്, നിർബന്ധ ബാധ്യതയാണ് മക്കൾക്ക് ഖുർആൻ ഓത്ത് പഠിപ്പിക്കൽ. അതിന് വലിയ ശ്രദ്ധ പുലർത്തണം. ജീവിതകാലത്ത് മാത്രം ഉപകരിക്കുന്ന ഒരു വിഷയമല്ല ആ ഖുർആൻ പഠനം. ഈ കുട്ടിക്ക് മാത്രം ഉപകരിക്കുന്നതല്ല, മാതാപിതാക്കൾ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് ബഹുമാനം നൽകുന്നത് പാരത്രിക ലോകത്ത് അംബിയാഇന്റെ മുന്നിൽ, ഔലിയാഇന്റെ മുന്നിൽ, ശുഹദാക്കളെ മുന്നിൽ, കോടാനക്കോടി ജനങ്ങളെ മുന്നിൽ, സ്വർഗത്തിലെ കിരീടം ധരിപ്പിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. ഏറ്റവും വലിയ ബഹുമാനം ബാപ്പക്കും ഉമ്മക്കും കിട്ടുന്നത് ആ ദിനത്തിലാണ്. അതിനവർ ചെയ്യേണ്ടത് എന്താണ്? മക്കൾക്ക് ഖുർആനോത്ത് കൃത്യമായി പഠിപ്പിക്കണം. അതിന് തടസ്സം നിൽക്കരുത്. അതൊക്കെ അത്ര മതിന്ന് ചിന്തിക്കരുത്. അതൊക്കെ കുട്ടി അങ്ങ് പഠിച്ചോളും എന്ന് അശ്രദ്ധ മൂലം അങ്ങനെ ഒരു പാമ്പർച്ചിലൂടെ പോകും ചെയ്യരുത്. കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിക്കണം. നിങ്ങളെ കുട്ടി അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാൻ കുറച്ച് മടിയും പോരായ്മയുള്ള ആളാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ഉസ്താദിനെ വെച്ച് സ്പെഷ്യൽ ശമ്പളം നൽകിയിട്ട് തന്നെ പഠിപ്പിക്കണം. ഭാഷ അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ പഠിപ്പിക്കൂലേ? ഏറ്റവും വലിയ പഠനം കൊടുക്കേണ്ടത് ഖുർആനാണ്. ഒരു കാരീനെ ചുമതലപ്പെടുത്തിയിട്ട് വേറെ തന്നെ ശമ്പളം കൊടുത്തിട്ട് കുട്ടിക്ക് അങ്ങനെ പഠനം നൽകണം. ഓരോ ദിവസവും സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് കൊടുക്കണം. കൃത്യമായിട്ട് ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം. നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുള്ള കുട്ടി നിസ്കാരം ശരിയാകണമെങ്കിലും ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ കഴിവുള്ളവനാകണം. തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ കഴിയാത്ത കുട്ടിയുടെ മയ്യത്ത് നിസ്കാരത്തിന് എന്ത് ഫലം? അവന്റെ ഖുർആന്റെ ഖത്തിമിന് എന്ത് ഫലം? ബാപ്പക്ക് വേണ്ടി ഒരുപാട് യാസീൻ ഓതിയിട്ടുണ്ട്, മുഴുവനും തെറ്റാണ്, എന്ത് ഫലം? ആര് സ്വീകരിക്കാൻ? അത് അള്ളാഹുവിന്റെ കലാമാണ്. ഒരക്ഷരം മാറി ഓതിയതിന് എന്താ നിങ്ങൾ ഓതി, ഒന്നുകൂടി ഓതൂന്ന് തിരുത്തി ചോദിച്ച് ഓതിപ്പിച്ചവരാണ് സ്വഹാബത്ത്. ഒരക്ഷരം ഖുർആനിൽ നിന്ന് ഒരു ഹർക്കത്ത് മാറ്റി ഓതിയപ്പോ, അക്ഷരല്ല ഒരു ഹർക്കത്ത് മാറ്റി ഓതി. മുറലിയല്ലാഹുന്ന് കേട്ട് ഒരാൾ ഖുർആൻ ഓതുന്നത് സ്വഹാബിയാണ്. മുറലിയല്ലാഹുന്ന് ഓതുന്ന ഹർക്കത്ത് പോലെയല്ല, ഹർക്കത്തെ മാറിയിട്ടുള്ളൂ, അക്ഷരല്ല. മുറലിയല്ലാഹുന്ന് ആളെ പിടിച്ചു, സ്വഹാബിയെ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക്. നബിയെ, തങ്ങൾ എനിക്ക് ഓതി തന്നതല്ലാത്ത ഒരു ശൈലിയിലാണ് ഇദ്ദേഹം ഖുർആൻ ഓതുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ ഓതു. മുറലിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു ആ സൂറത്ത്. തങ്ങൾ പറഞ്ഞു, ഹാക്കദാ ഉൻസിലത്, ഇങ്ങനെ ഖിറാഅത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ഓതു. ആ സ്വഹാബിയും ഓതി. അപ്പോഴും തങ്ങൾ പറഞ്ഞു, ഹാക്കദാ ഉൻസിലത്, ഇങ്ങനെയും ഖിറാഅത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഉൻസിലൽ ഖുർആനു അലാ സബഅത്തി അഹ്റുഫിൻ, ഏഴ് ഖിറാഅത്ത് ഉണ്ട് ഖുർആനിന്റെ ഓത്തിന്. 10 ഉണ്ട് പ്രചുര പ്രചാരം നേടിയത്, 7 എണ്ണമാണ്. 7 ഖിറാഅത്തിൽ ഏതെങ്കിലും ഒന്നാകണം നമ്മൾ ഓതുന്ന ഓത്ത്, അല്ലെങ്കിൽ ആ ഒത്ത് സ്വീകരിക്കപ്പെടൂല.